നമ്മുടെ സുനിൽകുമാറൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേരള പിന്നെ നിയമസഭയില് ബഡ്ജറ്റ് വിൽക്കുന്നവൻ ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്നവനാണ് ഒരു തവണയല്ല പല തവണയും എന്ന് പറഞ്ഞു ഞാനാ നിയമസഭയിൽ ഉണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത്ര നീചമായിട്ട് ഒരു മനുഷ്യനെ ഇത്രമാത്രം ആക്രമിച്ചത് ഓസ്കെ മാണി അതൊക്കെ യാതൊരു തരത്തിലതൊക്കെ ആത്മാഭിമാനത്തിനൊരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിരിക്കും എൻ്റെ അച്ഛനെ ഇത്രമാത്രം ആക്ഷേപിച്ച ഒരാളാണല്ലോ ആക്ഷേപിച്ചവരാണല്ലോ ഈ മുന്നണി എന്തുമാത്രം അപമാനിച്ചു ഇന്ത്യയിലെവിടെയെങ്കിലും പിന്നെ ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിനൊരു നിയമസഭയിൽ ഇതുപോലത്തെ പിന്നെ അഴിഞ്ഞാട്ടം നടന്നിട്ടുണ്ടോ ഒരു ഇതുവായി ബഡ്ജറ്റ് വായിക്കാതിരിക്കാൻ എന്താ നടത്തിയതെന്ന് അപ്പം അത്രയും നടത്തിയിട്ട് പോലും ഒരു ഒരു പിന്നെ ചമ്മലുമില്ലാതെ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കോപ്പ് കൂട്ടി ഇദ്ദേഹത്തിനെതിരെ ശക്തമായ അറ്റാക്കുകൾ വരിക അതിൻ്റെ മൊന ഒടിക്കുക ഒന്നാണ്